നമ്മുടെ കഴിഞ്ഞ വീഡിയോ എൻ്റെ നൈറ്റ് വെയർസ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കേട്ടോ. ഞാൻ അതിൽ ഒത്തിരി ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി മൈ വളക്കാപ്പ്. അപ്പൊ ശരിക്കും വളക്കാപ്പ് എന്ന് പറഞ്ഞാൽ ഏഴാം മാസം നടത്തേണ്ട ചടങ്ങാണ്. അപ്പൊ ഏഴില് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഒമ്പതിലേക്ക് ആക്കിയിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് വള ഇടണം, അങ്ങനത്തെ ഒക്കെ ഫോട്ടോസ് എടുക്കണം, അതൊക്കെ എന്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മൾ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മൾ കൊറോണയൊക്കെ കാരണമാണ് ശരിക്കും സെവൻത്തിൽ അത് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റാത്തത്. അപ്പം എന്തായാലും ഇപ്രാവശ്യവും വലിയ ആഡംബരവും കാര്യങ്ങളും ഒന്നുമില്ല. വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ, പിന്നെ എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ്, ഇവർ രണ്ടുപേരും, അല്ലാണ്ട് വേറെ ആരും ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും ഫംഗ്ഷൻ നടത്താൻ പോവാണ്. ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്റെ മെഹന്തി കണ്ടില്ലേ നിങ്ങൾ, മെഹന്തിയുടെ കളർ കണ്ടോ. ഈ മെഹന്തി ഇട്ട കഥയാണ് ഞാൻ ആക്ച്വലി ആദ്യം കാണിക്കാൻ പോകുന്നത് നിങ്ങളെ കേട്ടോ. നമ്മുടെ മെഹന്തി വർക്ക് ചെയ്തിരിക്കുന്നത് ഇഷ്ക് മെഹന്തി ആർട്സ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പൊ അതിന്റെ ബാക്കി ഈ മെഹന്തി മാത്രമാണ് ഞാൻ ആക്ച്വലി 2 days മുമ്പ് തന്നെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് ഇപ്പൊ നല്ല കളറായി 2 days മുമ്പ് ഇട്ടപ്പോഴേക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ, അവർ വന്നതും മെഹന്തി ഇട്ടതും എല്ലാം നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് ബാക്കി നമുക്ക് ലൈവ് ആയിട്ട് പോവാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതേ നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ക് മെഹന്തി ആർട്സ് എന്താ അവിടുത്തെ നമ്മുടെ നൗഫയും അതുപോലെ തന്നെ നൗഫയുടെ കസിൻ സിസ്റ്ററാണല്ലേ, സ്വന്തം സിസ്റ്ററാണ്. അപ്പൊ ഇവർ രണ്ടുപേരാണ് വന്നിരിക്കുന്നത്. ഞാൻ പേര് മറന്നു വേണേ, നസൂഹ, നല്ല ആദ്യമായിട്ട് കേൾക്കുന്ന പേരായോണ്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഇവരുടെ ഇഷ്ക് മെഹന്തി ആർട്ടിന്റെ ബ്രോഷറാണ്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഞാൻ താഴെ എന്തായാലും ഇവരുടെ ഇൻസ്റ്റാ പേജിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും മെഹന്തി ഇടൽ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അല്ലേ. സ്പെഷ്യൽ മെഹന്തിയാണ്, നിങ്ങളിങ്ങനെ പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കും, എന്നിട്ട് ഫൈനൽ ഔട്ടും കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതെന്താ മെഹന്തി ആണ്? ഇതാണ് മെഹന്തി, ചോക്ലേറ്റ് ഒക്കെ ആയിട്ടാണ് മെഹന്തി വന്നിരിക്കുന്നത്. കിറ്റ്കാറ്റ്, താങ്ക് യു. അപ്പൊ ഇത് എന്റെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല, എന്തായാലും ലൗഫി തന്നെ വെച്ചോ. ഓക്കെ, നമുക്ക് ഇരിക്കാം. നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും കൂടി തന്നെ സെലക്ട് ചെയ്തൊരു ഡിസൈൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതേ ഫസ്റ്റ് കൈ കാണിക്കാം. എടാ അത് തല പൊക്കും, ഇതുവരെ ആയിട്ടുണ്ട്. ഇപ്പുറത്തെ കൈയും ഓൾമോസ്റ്റ്, രണ്ടുപേരും ഒരേ സ്പീഡിലാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയം എനിക്ക് ഇരിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് ചെയ്യുന്നുണ്ട് രണ്ടാളും. നിങ്ങള് വേറെ എന്താണ്, എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാരുടെ വർക്ക്സ് ചെയ്തിട്ടുണ്ടല്ലേ. വെഡിങ് ഒക്കെ ചെയ്തു, വെഡിങ് ഒരുപാട് ചെയ്തു. ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഫംഗ്ഷൻ നമ്മളുടെ. അപ്പൊ നല്ല ഐശ്വര്യ ആവട്ടെ. ഇനി ബേബി ഷോറിലുള്ള എല്ലാരും ഇവരെ കോണ്ടാക്ട് ചെയ്യണോ? ഓൾമോസ്റ്റ് എന്റെ ഡിസൈൻ ഒക്കെ കഴിയാറായി. ഇതിന് കുറച്ചുകൂടെ ഉള്ളൂ ഇവിടെ ബാക്കി. ഇപ്പുറത്തെ കൈ ഓൾമോസ്റ്റ്, ഭയങ്കര ഫാസ്റ്റ് ആട്ടോ. രണ്ടാളും കൂടി വന്നപ്പോഴേക്കും നമ്മളിത് പെട്ടെന്ന് ചടപടേന്ന് ഇട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, അടുത്തോട്ട് വന്നാൽ കാണാം. ഇതാണ് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള മെഹന്തി കോൺസ് ആണ് ഈ അറ്റത്തിരിക്കുന്ന രണ്ടെണ്ണം. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രേയും അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ ഓയിലും ആഫ്റ്റർ കെയർ ബാമുമാണ്. ഈ സ്പ്രേ എന്ന് പറയുന്നത് നൗഫിയ ഇപ്പം എനിക്ക് പറഞ്ഞു തന്ന, നൗഫിയ പറയാത്തത് കയ്യിൽ ബിസി ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ, ഓൾമോസ്റ്റ് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ സ്പ്രേ അടിക്കണം. എന്നിട്ട് ഈ ഓയില് വെച്ചിട്ട് വേണം, വാട്ടർ വെച്ചിട്ട് നമ്മളിത് കഴുകി കളയാൻ പാടില്ല, അപ്പോൾ കളറ് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഓയില് ജസ്റ്റ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് ഡ്രൈ ആയിട്ട് അങ്ങ് പൊടിഞ്ഞു പൊക്കോളും. പിന്നെ നമ്മുടെ മെഹന്തി എത്ര ദിവസം കയ്യിലുണ്ടോ അത്രയും ദിവസം നമുക്ക് ഈ ആഫ്റ്റർ കെയർ ബാം ഇടാം. ഡിവാക്സും പിന്നെ എന്തൊക്കെയാണ് ഷിയബട്ടറും, ഇതെല്ലാം ഇവർ രണ്ടാളും വീട്ടിലുണ്ടാക്കുന്നതാണേ. എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാക്കുന്നതാണ്, ഓർഗാനിക് ആണ്. ഹെന്ന ഹെയർ മാസ്ക് ഒക്കെ ഉണ്ട്, അത് ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴറിഞ്ഞു. അപ്പൊ ഞാനിപ്പോ എന്തായാലും ഓർഡർ കൊടുത്തിട്ടുണ്ട് ഹെന്ന ഹെയർ മാസ്കിന്. അപ്പൊ നാച്ചുറൽ ഓർഗാനിക് അല്ലേ, ഓർഗാനിക് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നല്ല 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 പ്രോഡക്ട്സ് ഉണ്ട് രണ്ടാൾക്കും അല്ലേ. എല്ലാം ഹെർബൽ പ്രോഡക്ട്സ് ആണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് അലർജി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അതാ
എൻ്റെ കൈ ഓൾമോസ്റ്റ് ഫുൾ ആവാറായി. എന്തായാലും ഞാൻ ഇതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് പാക്കേജ് ആയിട്ടാണ് ഇവരെ മെഹന്തി ഇടാൻ വിളിക്കുകയാണെങ്കിൽ കിട്ടുന്നത്. എല്ലാ സാധനങ്ങളും കിട്ടും ആഫ്റ്റർ കെയർ ഉൾപ്പെടെ. അങ്ങനെ നമ്മുടെ ഇഷ്ക് മെഹന്തി ആർട്ടിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നൌഫിയും നസൂഹയും കൂടി ഇതേ എൻ്റെ കൈ നല്ല ബ്യൂട്ടിഫുൾ ആക്കി. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാമല്ലോ അമ്മയും കുഞ്ഞും, ഇതൊരു പ്രഗ്നൻറ്റ് ലേഡി. ഈ ഡിസൈൻ ആക്ച്വലി ഞാൻ അങ്ങനെ ഭയങ്കര പെർട്ടിക്കുലറായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഇവരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുത്തു. പിന്നെ ഈ ഒരു അമ്മയും കുഞ്ഞ് സംഭവം എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് എനിക്ക് ചെയ്തു തന്നു. നമ്മൾ ഓൾമോസ്റ്റ് 6 മണിയായിട്ടോ തുടങ്ങിയപ്പോൾ, ഇപ്പോൾ അതേ 7:10 ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഷടപടിയെന്ന് കാര്യമൊക്കെ കഴിഞ്ഞു. ഒരുപാട് നേരം ഇരിക്കേണ്ടി ഒന്നും വന്നില്ല. ഇനി ഭയങ്കര ഇഷ്ടമായി, താങ്ക് യു സോ മച്ച്. ഇനി ആഫ്റ്റർ കെയറും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു പാക്കേജാണ്. നിങ്ങൾക്കിപ്പോൾ ബ്രൈഡൽ വർക്ക്സും അതുപോലെ തന്നെ ഇങ്ങനത്തെ എന്താണെങ്കിൽ ഹൽദി അതുപോലെ വേറെ ഏതൊക്കെ വർക്ക്സാണ്, ബ്രൈഡ് ടു ബി, ബേബി ഷവർ, അങ്ങനത്തെ എന്തുവാണെങ്കിലും നമ്മൾ ഇപ്പം എല്ലാ ആഘോഷങ്ങൾക്കും മെഹന്തിയൊക്കെ ഇടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരെ വിളിക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് ട്രിവാൻഡ്രം ഫുൾ ട്രാവൽ ഓപ്പൺ ആണല്ലേ. പിന്നെ ഈ ഹെന്നയുടെ കാര്യങ്ങളൊക്കെ ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഡേ ഉള്ള പിക്ചറാണ് കേട്ടോ, നല്ല ഹെന്ന കളറായിരുന്നു, നല്ല കളർ നമ്മുടെ മെഹന്തിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസമായപ്പോൾ ഒന്നുകൂടി നല്ല കളറായി. അങ്ങനെ നമ്മുടെ മെഹന്തിയുടെ സ്റ്റോറി കണ്ടല്ലോ. അപ്പോൾ മെഹന്തി കഴിഞ്ഞു, ഇനി അടുത്ത് നമ്മുടെ സാരിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു കടയിൽ പോയി ഷോപ്പിംഗ് ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഞാൻ നിന്നിട്ടില്ല. ഞാൻ ഓൺലൈനായിട്ടാണ് സാരി നമുക്ക് റെഡി ആക്കിയത് കേട്ടോ. ദ സിൽക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, ബേർട്ടി ബെനഡിക്റ്റ് എന്ന് പറയുന്ന ചേച്ചിയാണ് നടത്തുന്നത്. അപ്പോൾ ബേർട്ടി ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഞാൻ സിൽക്ക് സ്റ്റോറീസിൽ നിന്നാണ് എൻ്റെ സാരി മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യെല്ലോ ആൻഡ് വയലറ്റ് കളർ സാരിയാണ്. ഈ സാരിക്ക് ഒരു കഥയുണ്ട് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് എൻ്റെ ബ്ലൗസ് അമേസിംഗ് ബ്ലൗസാണ് കേട്ടോ. ഈ ഒരു ബ്ലൗസ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരി എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നതാണ്. ഇതിൻ്റെ ബാക്ക് വശം കണ്ടോ, കണ്ടോ, ഇതിങ്ങനെ ഒരു അച്ഛനും അമ്മയും തൊട്ടിൽ, അപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡി ഹസ്ബൻഡ് തൊട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്താണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ത്രൂ ഔട്ട് ഈ ഒരു സാരി എൻ്റെ കൈ കിട്ടുന്നത് വരെ എല്ലാം ഓൺലൈൻ കോണ്ടാക്റ്റും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ബേർട്ടി ഈസ് എൻ അമേസിംഗ് പേഴ്സൺ കേട്ടോ, നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്തു തരും. ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം ഈ മെഷർമെൻ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അയച്ചു കൊടുത്തിട്ട് അത് അങ്ങനെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇത് കാഞ്ചീപുരം സിൽക്ക് സാരിയാണ്, പ്യുവർ സിൽക്കാണ്. ഇത് കൂടുതലും ഇവർ ബ്രൈഡലും അതുപോലെ തന്നെ ഇങ്ങനത്തെ വളക്കാപ്പ് അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അങ്ങനെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രം കാഞ്ചീപുരമാണ്. ഈ ഒരു സിൽക്ക് സ്റ്റോറീസ് എന്നുള്ളൊരു പേജ് നോക്കിക്കോളൂ. ഞാൻ ഇതിൻ്റെയൊക്കെ എല്ലാ പേജസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സാരി കണ്ടോ, യെല്ലോ ആൻഡ് വയലറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഉടുത്തിട്ട് കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. കുറച്ച് സമയത്തിനകം തന്നെ ഇനി ഞാൻ അടുത്ത് നേരെ പോകുന്നത് പാർലറിലോട്ടാണ് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ സാരിയുടെ കഥ. അപ്പോൾ ഞാൻ ഇനി സാരി കൊണ്ട് നേരെ നമ്മുടെ പാർലറിലേക്ക് പോവാണ്. ബ്ലഷിംഗ് ടോൺ പാർലർ എല്ലാവർക്കും അറിയായിരിക്കും, എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ എൻ്റെ വെഡ്ഡിങ്ങും അതിന് മുമ്പൊക്കെയുള്ള ഷൂട്ട്സും എല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ലയെന്ന് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം. ബിക്കോസ് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് വീണ ചേച്ചി. വീണ ചേച്ചിക്ക് മാജിക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കൈ വെച്ചാൽ മതി, നമ്മൾ ഭയങ്കര കിടലോ. അപ്പോൾ വീണ ചേച്ചിയുടെ അടുത്തോട്ട് പോവാണ്, ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ സിൽക്ക് സ്റ്റോറീസ് ബേർട്ടിക്ക് ഒരു പ്രത്യേകം താങ്ക്സ് ചെയ്യാൻ പറയുകയാണ്. എനിക്ക് ഇത്ര നന്നായിട്ട് ഓൺലൈൻ വഴി തന്നെ ഇത്ര നന്നായിട്ട് എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സാരി എനിക്കിവിടെ ഡെലിവറി ചെയ്തത്, കറക്റ്റ് സമയത്തിന് എനിക്ക് ഡെലിവറി ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങൾ വെഡ്ഡിങ് പർപ്പസിനാണെങ്കിലും അല്ലാതെ ഇങ്ങനത്തെ ബേബി ഷവേഴ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഈ സിൽക്ക് സ്റ്റോറീസ് എന്ന പേജിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡൈറിയായിട്ട് സാരി മേടിച്ചോളൂ. ബിക്കോസ് എനിക്ക് ഗുഡ് അനുഭവമാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ബാക്കി നമുക്ക് മേക്കപ്പ് കളറിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി രാജീവ് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി. രാജീവ് വീട്ടിലായിരുന്നു വന്നതേ ഉള്ളൂ. അപ്പോൾ പപ്പ അമ്മയൊക്കെ ആയിട്ട് നമ്മുടെ ഇത് തുടങ്ങുമ്പോൾ എന്നെ ആക്കിയിട്ട് അവിടെ പോയി അവരെ പിക്ക് ചെയ്തിട്ട് വരും അല്ലേ. ആൻഡ് ഇവിടെ വീട്ടിൽ ശരിക്കും നമ്മുടെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള പണികൾ നടക്കുകയാണ്. ദേ എൻ്റെ 5-ാം മാസത്തെ വ്ളോഗ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും എൻ്റെ കസിൻ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ ഡ്രീംസ് ഇവൻറ്റ്സ് മാനേജ്മെൻറ്റിൻ്റെ. അപ്പോൾ ചേട്ടനാണ് ഫുൾ ഇവൻ്റ് ഏൽപ്പിച്ചിരിക്കുന്നത് വളക്കാപ്പ് ഫംഗ്ഷൻ ഗംഭീരമാക്കാൻ. എന്താണ്
എന്താണ് ചെയ്യാൻ പോകുന്നത്, തീം എന്താണ് പറ ഓരോന്നോരോന്നായിട്ട് പറയൂ. ആക്ച്വലി ഫിഫ്ത് മന്തിന്റെ വീഡിയോ ഇട്ടതിന് ശേഷം ചേട്ടന് കുറച്ച് എൻക്വയറീസ് ഒക്കെ വന്ന് വർക്ക് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പൊ എന്റെ തന്നെ രണ്ടു മൂന്ന് ഫ്രണ്ട്സിന്റെ വെഡിങ് ഒക്കെ ചെയ്തപ്പോൾ നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്തിട്ട് നല്ല വർക്കൊക്കെ കിട്ടിയല്ലോ എന്നിങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഡെക്കറേഷൻ എന്താകും എന്നുള്ളത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഡ്രീംസ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് പേജും ഈ നമ്മുടെ ഇൻസ്റ്റാ പേജും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും നോക്കൂ. അപ്പോൾ പണി നടക്കട്ടെ ചേട്ടാ. ടാറ്റാ. ഞാൻ പാർലറിൽ പോയിട്ട് വരാവേ. അങ്ങനെ വീട്ടിലെ പണികളൊക്കെ തകർത്ത് നടക്കുന്നു. ഞാൻ ദേ പാർലറിലേക്ക് പോകുന്നു. രാജീവ് ഓൾറെഡി കാറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം ഞാൻ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. പുതിയ സലൂൺ ആണ്, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നേ. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം ആയതേ ഉള്ളൂ. അപ്പൊ വരാൻ പറ്റിയില്ല എനിക്ക്, അന്ന് പറ്റിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സലൂൺ. അടിപൊളിയല്ലേ, നല്ല ഇന്റീരിയർ. ബാക്കി വിശേഷം ഞാൻ ചേച്ചി വന്നിട്ട് കാണിക്കാം. ആദ്യമായിട്ട് എത്തി കൂടെ വീട് ചേച്ചി. എത്ര നേരം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച്? സോറി ഡിയർ, സോറി. ബ്രൈറ്റ്സ് കാര്യമല്ല. ചേച്ചി അങ്ങോട്ട് പോയി, മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴേക്ക് ഇച്ചിരി ലേറ്റ് ആയി പോയി. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂ പാർലറിന്റെ മെയിൻ റൂം കേട്ടോ. ബ്രൈഡൽ ഒക്കെ ചേച്ചി ചെയ്യുന്ന ഇവിടെ വെച്ചാ. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, കണ്ട അടിപൊളി. ഇതാണ് ഞാൻ ചെയ്യുന്ന റൂം. ഓക്കെ, നമുക്കിനി വേർഡ് റൂമും കൂടെ ഉണ്ട്. ആ അതെവിടാ? അതായിക്കോട്ടെ. ഈ റൂം ഞാൻ നേരത്തെ വന്നപ്പോ കാണിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ, ഇത് ഇത് എങ്ങനെയാണ് ചേച്ചി? ഇത് നമ്മുടെ, അതിപ്പം നാലു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് ആണ്. ഇത് നാലു പേർക്ക് ഇരിക്കാൻ, നമ്മുടെ ഗസ്റ്റ് അല്ലെങ്കിൽ ബ്രൈഡ്സ് കൂടുതലുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇങ്ങോട്ടാക്കാം. പിന്നെ അപ്പുറത്ത് സാരി ചേഞ്ച്, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഭയങ്കര നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, അടിപൊളി. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത്, ഇനോഗ്രേഷൻ കഴിഞ്ഞ് രണ്ട് ദിവസമായി, ഒരു ബ്രൈഡേ വന്നിട്ടുള്ളൂ അല്ലേ? അതെ, ഒരു ബ്രൈഡേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും വേണ്ടി മീറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന്, ഇനി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കല്യാണം തൊട്ട്, കല്യാണമല്ല അതിന് മുമ്പ് തൊട്ടേ ഞാൻ ഇവിടെയാണ് വരുന്നത്. എനിക്ക് വീണ ചേച്ചിയുടെ കയ്യിൽ മാജിക് ഉണ്ടെന്നൊക്കെ. ആ കൈ ഒന്ന് കാണിക്ക് നോക്കട്ടെ. എന്റെ സാരിയാണ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സാരിയാണ് കൊള്ളാല്ലേ, അടിപൊളി സാരി. ഡിഫറെന്റ് നോക്കിയതാണല്ലോ. അതാണ് ഞാൻ ഇങ്ങനെ ചേച്ചിയെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓരോ സാരിയുടെ ഓരോന്ന് ഇങ്ങനെ ഓരോ പിക്ചർ കാണുമ്പോൾ ഞാൻ ചേച്ചിക്ക് അയക്കും, ചേച്ചി ഇതെങ്ങനുണ്ട്, ഇതെങ്ങനുണ്ട്, ഇതെങ്ങനുണ്ട്. നമുക്ക് കുറച്ച് ഡിഫറെന്റ് കല്യാണത്തിന് ഡിഫറെന്റ്. ആ അതാണ്, നോർമൽ എല്ലാരും എടുക്കുന്ന ഒരു സാരി ആയിപ്പോയി കളറായി. അത് നമ്മള് ഡിഫറെന്റ് ആക്കി എടുക്കണം എന്നുണ്ടായിരുന്നു ഇതിന്. പിന്നെ ചേച്ചിയുടെ മാജിക്കും കൂടെ ആവുമ്പോ സൂപ്പർ ആവും. ചേച്ചി ഇന്ന് എന്താണ് എനിക്ക് ചെയ്യാൻ പോകുന്നത്? അതങ്ങനെ പറയാൻ പറ്റില്ല. വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ ബാക്കി നമ്മള് ഇനി മേക്കപ്പ് പരിപാടിയിലോട്ട് പോവാണ്. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തും പുറത്തും ഒക്കെ കാണിക്കാട്ടോ. Thank you.
ചേച്ചി അങ്ങനെ നമ്മള് ലാസ്റ്റ് അല്ലേ, ലാസ്റ്റ് പൊടിക്കൈകളിലേക്ക് മുടി പൂവും കൂടെ വെച്ചാ മതി. ഇതാണ് ഞാൻ പറഞ്ഞത്, വീണ ചേച്ചിയുടെ അടുത്ത് വന്നാൽ നമ്മൾ ഞാൻ വന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പൊ ഇതാണ് എന്റെ ലുക്ക്, കണ്ടില്ലേ. അതിന്റെ ഇടയ്ക്ക് കൂടെ വേറൊരു ഫോൺ ഓടുന്നു, ഫോണും കയ്യും. ചേച്ചി പൂവ് എന്താണ് ചേച്ചി? പൂ വന്നിട്ട് ജിപ്സം, നമ്മുടെ മുല്ലപ്പൂ തന്നെ, നോർമൽ മുല്ലപ്പൂല് ജിപ്സം ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവറിൽ നിന്ന് കളർ ചെയ്ത് വയലറ്റ് ആണ് നമ്മുടെ സാരിയില് കോൺട്രാസ്റ്റ് വന്നത്, അതുകൊണ്ട് വയലറ്റ് കളർ കൂടെ കൊടുത്തിട്ടുണ്ട് ആ ജിപ്സത്തിൽ. ഒരു ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇനി ചേച്ചി ഒരു കാര്യം കൂടി, ഇത് ബോയ് ബേബി ആണോ ഗേൾ ബേബി ആണോ? എനിക്ക് ബോയ് ബേബി. ബോയ് ബേബി വീട് ചേച്ചി എന്റെ അടുത്ത്, എനിക്ക് വന്ന് മൂന്നാം മാസം ആണെന്ന് തോന്നുന്നു, അപ്പോഴേ എന്നോട് പറഞ്ഞു ഇത് ബോയ് ബേബി ആന്ന് പറഞ്ഞ്. അപ്പൊ ചേച്ചിക്ക് എന്തോ ഒരു ഒരു ടെക്നിക്ക് അറിയാം, ആ ടെക്നിക്ക് വെച്ച് ചേച്ചി കണ്ടുപിടിക്കുന്നതാണ് ബോയ് ബേബി ആണ്. ഗൈനക്കിനെ കാണിക്കുന്ന ചേച്ചിയുടെ ആള് വരും. അപ്പൊ അങ്ങനെ ചേച്ചി പറഞ്ഞിരിക്കുന്ന ബോയ് ബേബി ആണെന്നാണ്. ഗേൾ ബേബി ആണെങ്കിൽ ചേച്ചിയുടെ അടുത്താണ് ഫസ്റ്റ് മേക്കപ്പ്, അതുപോലെ വേറൊരു കാര്യം കൂടി, ഞാനിപ്പോ ഇട്ടേക്കുന്ന ഈ ജ്വല്ലറി എല്ലാം ഇവിടെ ബ്ലഷിംഗ് ടോണിന് തന്നെ റെൻഡൽ ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ തന്നെ കളക്ഷൻസ് ആണ് അല്ലേ? അതെ അതെ, ഇതൊക്കെ നമ്മള് ആദരിക്ക് വേണ്ടി വാങ്ങിച്ചാണ് ഞാൻ ഇത്. അടിപൊളിയായിട്ട്, സത്യം അടിപൊളിയാണ്. ഇതല്ലാതെ ഞാൻ ബാക്ക് ക്യാമറ ആക്കി കാണിച്ചു തരാം. അപ്പൊ ഈ നമുക്ക് ഇവിടെ വരുന്ന ബ്രൈഡ്സിനാണെങ്കിലും ഈ ജ്വല്ലറി എല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു റെന്റ് മാത്രം നമ്മള് പേ ചെയ്താ മതി. ഓക്കെ, അപ്പൊ സുന്ദരി കുട്ടി ആയിട്ടില്ലേ? അതെ. സോ ആഫ്റ്റർ മേക്കപ്പ് ഡേ ഫോട്ടോഷൂട്ടിന് വേണ്ടി ബ്ലഷിംഗ് ടോണിന്റെ തന്നെ പുറത്ത് അവിടുത്തെ ഗാർഡൻ ഏരിയയിലേക്ക് വന്നു. അരുൺജിത്താണ് ഫോട്ടോഗ്രാഫർ. അപ്പൊ അരുൺജിത്തുമായിട്ട് ഇതിനു മുമ്പ് ഒത്തിരി ഷൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ വിവിധ തരത്തിലുള്ള പോസുകളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്താ കല്യാണത്തിന്റെ ഡേയ്സ് ഒക്കെ ഓർമ്മ വന്നു കേട്ടോ, ഇങ്ങനെ പോസ് ചെയ്യുമ്പോ ഭയങ്കര രസമായിരുന്നു. സൽമാനും വീണ്ടും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ശല്യജീത വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ പപ്പ ഹായ് പറയേ. ഹലോ ഹായ്. അച്ഛനെ കൊറേ വീഡിയോസില് നമ്മള് അതാണ് കണ്ടില്ല, മിസ് ചെയ്തിട്ടുണ്ട്. അമ്മ, രണ്ടമ്മമാര്, ഇവരെ രണ്ടുപേരെയും വെച്ച് ഞാനൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അടുത്ത ഉടനെ വരുന്നതായിരിക്കും. ഇനി എവിടെ ഉണ്ട് ചേട്ടാ? ഡ്രീംസ് ഇവന്റ് മാനേജ്മെന്റ് പൊളിച്ചില്ല, സൂപ്പർ ആക്കി. ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ പുറത്തുനിന്ന് വിളിച്ചിട്ടുള്ളൂ ഒരാള്. ഇത് കവിത, ഇത് ഐഷ. കവിതയ്ക്ക് ഒരു കുഞ്ഞുവാവയുണ്ട്, ഒരു വയസ്സായി. ഐഷയ്ക്ക് കുഞ്ഞാവയില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര അല്ലെച്ചുമ്പോ കാണുന്ന ആൾക്കാർ ഇനി കല്യാണ ആലോചന ആയിട്ട് വന്നാലോ, 4 വർഷമായി. അപ്പതേ ഇവർ രണ്ടുപേരും മാത്രമേ പുറത്തുനിന്നുള്ളൂ. നീ പറ എന്നെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നേ, എന്തേലും പറ. എന്തോ നീ നല്ല ഭംഗിയുണ്ട് സീരിയസ്ലി, ഭംഗിയുടെ അല്ല. പിന്നെ എന്തോ പറയാ, നീ വേഗം പ്രസവിക്കുന്നിട്ട് എനിക്കൊരു കമ്പനി താ, ഞാൻ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. ഇനി ഒരാളും കൂടെ ഉണ്ട്, പുള്ളിക്കാരി ന്യൂസിലാൻഡ് ആണ്. ഞങ്ങള് മൂന്നുപേരാണ് ഭയങ്കര ഫ്രണ്ട്സ് കേട്ടോ. അപ്പം അവള് ന്യൂസിലാൻഡിലാണ്, വേറെ ആരും ഇല്ല ഇന്നത്തെ ഫംഗ്ഷന്. നമ്മൾ എന്തായാലും താഴോട്ട് പോയി ഇനിയിപ്പോ ഫംഗ്ഷൻ അടിച്ചു വിളിക്കാൻ പോണം. ഐഷ, നീ എന്നെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു.
വളക്കാപ്പ് ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം വിളക്ക് തെളിയിച്ചു രാജീവും രണ്ടമ്മമാരും കൂടി. വിളക്ക് തെളിയിച്ചതിന് ശേഷം എന്നെ ചെയറിൽ കൊണ്ടിരുത്തി, എന്നിട്ട് സ്വീറ്റ്സൊക്കെ തന്ന്, അതിനു മുമ്പ് രാജീവ് പൂവൊക്കെ വെച്ച് തന്നിട്ട് ചന്ദനം കുങ്കുമം അതൊക്കെ ഇട്ടിരുന്ന ചടങ്ങുകളുണ്ട് കേട്ടോ, അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് തന്നിട്ടാണ് പിന്നെ നമ്മുടെ വളയിടലിലേക്ക് കടന്നത്. അപ്പോൾ വള കുറേയധികം കുപ്പികളുകൾ വാങ്ങിച്ചു വെച്ചിട്ടായിരുന്നു, ചിലതൊന്നും എനിക്ക് കയറുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം എടുത്തു വളയിടാൻ. എന്നിട്ട് ഹാപ്പിയായിട്ട് വളയിട്ടു, രണ്ടമ്മമാരും തന്നു, എൻ്റെ രണ്ട് ഫ്രണ്ട്സും എല്ലാവരും തന്ന് ഹാപ്പിയായിട്ട്. പിന്നെ നമ്മളൊരു ഫോട്ടോഷൂട്ട് സെഷൻ അങ്ങ് നടത്തി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാം. Thank you.
പാട്ടും ഒക്കെ കൊച്ചുള്ളോണ്ട് ഒന്നും അപ്ഡേറ്റഡ് അല്ല. ഞാനും ഇനി അങ്ങനെയാവോ? നിനക്കൊന്നും കത്തൂല. ഇങ്ങനെ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വാളക്കാപ്പ് ഫംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടുകൂടി ഇന്നത്തെ വ്ളോഗ് അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി, കുഞ്ഞാവയ്ക്ക് വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് ബേബി ഷോർ ഫോട്ടോഷൂട്ട് വ്ളോഗിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ ബൈ.